പി എസ് സി നിയമന കോഴയിൽ വിശദീകരണവുമായി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി. കോഴ ആരോപണത്തിന്റെ വസ്തുത പുറത്തുവരണമെന്നും അതിനാവശ്യമായ അന്വേഷണം ഉണ്ടാകണമെന്നും പ്രമോദ് കോട്ടൂളി ആവശ്യപ്പെട്ടു. റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളില്ലെന്നും വീടും പുരയിടവും ജപ്തി ഭീഷണിയിലാണെന്നും പ്രമോദ് വിശദീകരിച്ചു. ശത്രുക്കളുണ്ടെന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ പ്രമോദ് തയ്യാറായില്ല. എല്ലാ ന്യൂസിലെ രാത്രിയിലെ വാർത്തകളിൽ ഞാനെന്തോ ഒരു വലിയ മാനുഷികനായ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആൾ എന്നാണ്. 2020 മുതലുള്ള ലോണിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഞാൻ എന്റെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം എന്തുണ്ട്, എന്റെ കൈവശമുണ്ട്, തുറന്നതാണ്, എന്റെ ചെറുപ്പം മുതൽ കാണുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വരാം, അന്വേഷിക്കാം, എന്നിട്ട് ഇവർ പറയട്ടെ ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ്. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞാണ്, ഇത്രയും വർഷമായിട്ട് ഒരു നഗരത്തിൽ ഉണ്ടാവുന്ന ഒരു മുഖപരിചയം ഉണ്ടാവില്ല, ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റിൽ പറഞ്ഞ പോലെ എന്റെ മകന്റേതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇത്തരം ആളുകൾക്ക് സമീപനമുള്ളൂ. അപ്പൊ ചിരിക്കുന്നവർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളൊരു കുറ്റം ചെയ്യണം അല്ലേ? ആ കുറ്റം ചെയ്യണമെങ്കിൽ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, ആര് ചെയ്ത് തെളിയിക്കപ്പെടണ്ടേ? ഈ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു? നിർബന്ധമായിട്ട് കാണിക്കണ്ടേ? എനിക്ക് എന്റെ മകന്റെ മുന്നിൽ അച്ഛൻ ഇങ്ങനെ ഒരാളാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടാവോ? പി എസ് സി കോഴയ്ക്ക് പിന്നിൽ വൻ ശക്തികളുണ്ടെന്ന സൂചനയും പ്രമോദിന്റെ വാക്കുകളിലുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ച മാധ്യമങ്ങളെ കണ്ടതും പ്രമോദ് പാർട്ടിക്ക് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണ്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത്. പ്രമോദ് കോട്ടൂളി താനല്ല ഉത്തരവാദിയെന്ന് സ്ഥാപിക്കാനായി നടത്തിയ പ്രതികരണമാണെങ്കിലും അതിൽ നൽകുന്ന സൂചനകൾ, അതിൽ ഒളിഞ്ഞിരിക്കുന്ന സൂചനകൾ പാർട്ടിക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാകില്ലേ? എന്താണ് പ്രമോദ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് സുജയ ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രതികരണം തന്നെയാണ്. തനിക്ക് ചിലത് പറയാനുണ്ട്, അത് പറയും. അതിൻ്റെ തുടക്കം എന്നോണം ഞാൻ നിരപരാധിയാണ് എന്ന് പ്രമോദ് പറഞ്ഞു വെക്കുകയാണ്. ഇനി നിരപരാധിയാണ് എന്ന് പാർട്ടിക്ക് വിശദീകരണക്കുറിപ്പ് നൽകുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തിട്ടും നടപടി വരികയാണെങ്കിൽ നേരത്തെ പ്രമോദ് പറഞ്ഞ പോലെ ആരോപണത്തിന് പിറകിൽ ആരാണ് എന്നും ആരോപണത്തിൻ്റെ വസ്തുത എന്താണ് എന്നും തെളിയണം എന്നൊരു വാക്ക് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിയണമെങ്കിൽ അതിൻ്റെ വസ്തുത പറയേണ്ടത് പ്രമോദ് തന്നെയാണ്. അത് പറയും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ചെറിയ മീനാണ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞാണ് എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ വലിയ കുഞ്ഞുകൾ, വലിയ മീനുകൾ ഉണ്ട് എന്നുള്ളൊരു സൂചനയും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സൂചനകൾ കൂട്ടി വായിക്കുമ്പോൾ പാർട്ടിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പായിട്ട് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നാണ് പ്രമോദ് പാർട്ടി നൽകിയ നോട്ടീസിന് മറുപടി കൊടുത്തത്. ഈ മറുപടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ നിരപരാധിയാണ് എന്ന് മാത്രം എഴുതി നൽകുകയല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢസംഘങ്ങളെക്കുറിച്ചും ഗൂഢ നീക്കങ്ങളെക്കുറിച്ചുമൊക്കെ പ്രമോദ് ആ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയിലെ വിഭാഗീയതയും അതോടൊപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. രണ്ട് കോക്കസുകൾ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ട് കോക്കസുകൾ തമ്മിൽ തല്ലും ചേരിപ്പോരുമാണ് ഇത്തരമൊരു ആരോപണം പുറത്തേക്ക് വരാനുള്ള കാരണമെന്നുള്ളതാണ്. ആരോപണത്തിൻ്റെ കാരണമല്ല, ആരോപണം പുറത്തേക്ക് വരികയും വാർത്തയായതിനും പിന്നിൽ ഈ കോക്കസുകൾ തമ്മിലുള്ള ചേരിപ്പോരാണ് എന്നുള്ളതാണ് പ്രമോദ് പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കാൻ പ്രമോദ് കാണിച്ച ധൈര്യം എന്ന് പറയുന്നത് നിരപരാധിയാണ് എന്ന ബോധ്യം മാത്രമല്ല പാർട്ടി നടപടിയെടുക്കില്ല എന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ഇനി അഥവാ നടപടിയെടുത്താൽ തനിക്ക് ചിലത് പറയാനുണ്ട് എന്നുകൂടി പ്രമോദ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, വി എസ് രഞ്ജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. പി എസ് സി കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂരിയുടെ വിശദീകരണം വന്നിരിക്കുന്നു. പാർട്ടിയുടെ നടപടി എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. പത്തനംതിട്ട